ഡിയർ സ്റ്റുഡൻസ് ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് അല്ലെങ്കിൽ എസ് സി ബി എസ് ഇ എസ് സി ബി എ എസ് സി ബി എ സോ വാട്ട് ഈസ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഒരു പ്രോജക്റ്റ് ഒരു ബിസിനസ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലേ അത് സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം അത് പ്രവർത്തിക്കുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും അല്ലെ അതിനാവശ്യമായുള്ള റിസോഴ്സസ് മുഴുവൻ കളക്ട് ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതും അല്ലെ ആ റിസോഴ്സസിൻ്റെ ഒക്കെ ഉപയോഗം കഴിഞ്ഞ് അല്ലെ ഈ മെറ്റീരിയൽസും മറ്റുള്ള പ്രൊഡക്ഷനും മറ്റുള്ളൊക്കെ കഴിഞ്ഞ് വേസ്റ്റ് വരുന്നത് ഡിസ്പോസ് ചെയ്യുന്നതും എല്ലാം ഈ സമൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്ലിയർ അതുകൊണ്ടൊരു വലിയ തരത്തിലുള്ളൊരു പ്രോജക്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ് വരുമ്പോൾ ഒരു ബിസിനസ് പ്രോജക്റ്റ് വരുമ്പോൾ നോർമലി അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ കൺസേൺസ് ഉണ്ടാവും കാരണം എന്താ ഈ ഒരു എന്ന് പറയുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ലാൻഡ് വേണം അല്ലെ അതിനാവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ടാവും അവിടെ മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കും നടക്കുന്നതിൻ്റെ ഫലമായി അവിടെ മറ്റുള്ള തരത്തിലുള്ള പ്രോബ്ലംസ് അല്ലേ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാം എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ ലാൻഡ് പൊല്യൂഷൻ അല്ലേ അതുപോലെ സൗണ്ട് പൊല്യൂഷൻ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്നു കുറേയധികം ആളുകൾ ഒന്നിച്ച് തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമായിട്ട് ഇൻഡസ്ട്രി അല്ലേ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ മാറും അതോടുകൂടി എന്തായിട്ട് മാറുന്നു അതിന് അതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് സമൂഹത്തിൽ ഫേസ് ചെയ്യാം അല്ലേ ഇങ്ങനെ ഒട്ടനവധി ഇഷ്യൂസ് ഏതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഒരു ബിസിനസ് യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് പ്രോജക്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം സോഷ്യൽ ഫീസിബിലിറ്റി ക്ലിയർ ആ സോഷ്യൽ ഫീസിബിലിറ്റി ആണ് നമ്മൾ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്നുള്ളൊരു ലി ബി എ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു ക്ലിയർ ഇപ്പോൾ സോഷ്യൽ ഫീസിബിലിറ്റി മനസ്സിലാക്കണമെങ്കിൽ സോഷ്യലി ഇത് പോസിബിൾ ആണോ സോഷ്യലി ഇതിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ അല്ലെങ്കിൽ സോഷ്യലി ഇത് നടപ്പിലാക്കാൻ പറ്റുന്നതാണോ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ അതിനെന്ത് ചെയ്യണം വി നീഡ് ടു മേക്ക് എ കൺവെൻസിങ് കാൽക്കുലേഷൻ റിലേറ്റഡ് ടു ദി കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് ക്ലിയർ ദെൻ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് ആർക്ക് വരുന്നതാണ് സമൂഹത്തിന് വരുന്നതാണ് അല്ലേ അപ്പോൾ സൊസൈറ്റിക്ക് ഒരു ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റ് എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്താണ് ആ രീതിയിൽ കോസ്റ്റ് ബെനിഫിറ്റ് അനലൈസിസ് ചെയ്യുമ്പോൾ അതിനെ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് അല്ലെങ്കിൽ എസ് സി ബി എ അതല്ലെങ്കിൽ സോഷ്യൽ ഫീസിബിലിറ്റി നമുക്ക് പറയാൻ പറ്റും ക്ലിയർ സോ ദ ഇമ്പാക്റ്റ് ഓഫ് എ പോസിറ്റീവ് ഓൺ നെഗറ്റീവ് അല്ലേ സോ ഒരു സമൂഹത്തിൽ ഒരു പ്രോജക്റ്റിൻ്റെ ഫലമായിട്ട് വരുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടും വരാം നെഗറ്റീവായിട്ടും വരാം ക്ലിയർ പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് നമുക്ക് നമുക്കറിയാൻ പറ്റും അല്ലേ കുറേയധികം ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായി അല്ലേ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നു അല്ലേ അവരുടെ വരുമാനം കൂടും അവരുടെ ഇൻകം കൂടും ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ ഫെസിലിറ്റീസ് വരും റോഡ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരാം അല്ലെ സ്കൂൾസ് ഒക്കെ വേണമെങ്കിൽ ഇൻഡസ്ട്രീസിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഈ രീതിയിൽ കുറേ വികസനം നമുക്ക് വരാൻ സാധ്യത പോസിറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെയാണ് നെഗറ്റീവ് എഫക്റ്റ് അല്ലേ ആ നെഗറ്റീവ് എഫക്റ്റിൽ എന്ത് വരുന്നു വളരെ തരത്തിലുള്ള പ്രോബ്ലംസും അതിൽ വരുന്നുണ്ട് അല്ലെ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത് കഞ്ചഷൻ അല്ലേ കുറേയധികം അത് തിങ്ങി പാർക്കുന്നതിൻ്റെ ഫലമായിട്ട് വരുന്ന ഡെൻസിറ്റി കൂടുന്നതിൻ്റെ ഫലമായിട്ട് വരുന്ന പോപ്പുലേഷൻ ഡെൻസിറ്റിയും കൺജഷൻ്റെ ഫലമായിട്ട് വരുന്ന ഇഷ്യൂസ് സോഷ്യൽ ഇഷ്യൂ ആയിക്കോട്ടെ മറ്റുള്ള തരത്തിലുള്ള ഇഷ്യൂ ആയിക്കോട്ടെ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ പോസിറ്റീവായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് വരാം സോ ദറ്റീവ് എഫക്റ്റ് ഓൺ ദി സൊസൈറ്റി ഈസ് കോൾഡ് സോഷ്യൽ ബെനിഫിറ്റ് അല്ലെ ഇങ്ങനെ പോസിറ്റീവായിട്ട് വരുന്ന സമൂഹത്തിന് വരുന്നതിന് നമ്മൾ സോഷ്യൽ ബെനിഫിറ്റ് ബെനിഫിറ്റൊന്നും നെഗറ്റീവായിട്ട് സമൂഹത്തിനെ ബാധിക്കുന്നതിന് സോഷ്യൽ കോസ്റ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റും ക്ലിയർ അങ്ങനെയാണെങ്കിൽ സോഷ്യൽ ബെനിഫിറ്റിനെയും കോസ്റ്റിനെയും നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ അതിൻ്റെ അനുസരിച്ച് എക്സ്റ്റൻ്റ് അനുസരിച്ച് മാഗ്നിറ്റ്യൂഡ് അനുസരിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും അല്ലേ ഒരു പ്രോജക്റ്റ് നല്ലതാണോ അല്ലയോ എന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും അല്ല അപ്പോൾ കൂടുതൽ സോഷ്യൽ കോസ്റ്റ് ഉണ്ടാക്കുന്നതും അല്ലേ അല്ലെങ്കിൽ കുറച്ച് മാത്രം സോഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ നമുക്കത് നടത്തിക്കൊണ്ട് പോകാനുള്ള അർത്ഥമില്ല അല്ലേ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നോക്കുകയാണെങ്കിലും ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് വരാത്ത രീതിയിൽ നോക്കുക നോക്കുന്ന സമയത്തും അല്ലേ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ബിസിനസ് എത്തിക്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ചിന്തിക്കുകയാണെങ്കിലും ഒക്കെ ആ പ്രോജക്റ്റ് പിന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ അല്ലെങ്കിൽ തിരിച്ചാണെങ്കിലോ സോഷ്യൽ ബെനിഫിറ്റ് വളരെ കൂടുതലാണ് പക്ഷേ സോഷ്യൽ കോസ്റ്റ് വളരെ കുറച്ചേ ഉണ്ടാവുന്നുള്ളൂ എങ്കിൽ നമുക്കൊരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അല്ലേ ആ ഒരു സന്ദർഭത്തിലാണ് നമ്മളതിനെ സോഷ്യൽ ഫീസിബിലിറ്റി ഉണ്ട് എന്ന് പറയാം ഇല്ല സോ ബിഫോർ മേക്കിംഗ് ദി ഫിനാൻഷ്യൽ ഫൈനൽ സെലക്ഷൻ ഓഫ് എ പ്രോജക്റ്റ് സോ ബിഫോർ സെലക്ടിങ് എ പ്രോജക്റ്റ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഇറ്റ് ബിക്കം എസ് എൻസ് അനലൈസ് എ സോഷ്യൽ കോസ്റ്റ് അതുകൊണ്ട് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എക്കണോമിക് അനാലിസിസ് ഫിനാൻഷ്യൽ അനാലിസിസ് അല്ലെ ഇൻപുട്ട് ഫാക്ടറീസ് അങ്ങനെ എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ സോഷ്യൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ സോഷ്യൽ ഫീസിബിലിറ്റിയോട് മനസ്സിലാക്കണം എസ് സി ബി എ കൂടെ മനസ്സിലാക്കണം എസ് സി ബി എ മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് എന്താ അറിയാം ഇത് സോഷ്യലി ഡിസൈറബിൾ ആണോ അല്ലയോ സോഷ്യലി ഇത് റിജക്റ്റബിൾ ആണോ അല്ലയോ സോഷ്യലി ഇത് അക്സെപ്റ്റബിൾ ആണോ അല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനനുസരിച്ച് പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാം ക്ലിയർ സോ ദ തിയറി ഓഫ് സോഷ്യൽ ബെനിഫിറ്റ് അനാലിസിസ് വാസ്

ഒരു പ്രബന്ധം അല്ലെ ഒരു പേപ്പർ പബ്ലിഷ് പബ്ലിഷൻ അതുമായി ബന്ധപ്പെട്ടാണ് ഓൺ ദി മെഷർമെന്റ് ഓഫ് ദി യൂട്ടിലിറ്റി ഓഫ് ദി പബ്ലിക് വർക്ക് ക്ലിയർ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പിന്നീട് ഈ സോഷ്യൽ കോസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ ബെനിഫിറ്റ് എന്നുള്ള ആശയം വരുന്നത് സോ സോഷ്യൽ ബെനിഫിറ്റ് കോസ്റ്റ് ബെനിഫിറ്റ് ആണ് ബേസ്ഡ് ഓൺ ദി ബിലീഫ് ദ എ പ്രോജക്റ്റ് ഈസ് എ റിസോഴ്സ് ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസിഷൻ വെ നോട്ട് മിയർലി എൻ്റെ ബട്ട് ആൾസോ ദ നേഷൻ അസ് എ ഹോൾ ഗെറ്റ്സ് ഇൻവോൾവ് അല്ലെ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പ്രോജക്റ്റുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു കാര്യമല്ല അല്ലെ അവിടെ ഒരു ഗവൺമെൻറ് ഒരു നേഷൻ ഒരു രാജ്യം മൊത്തത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നൊരു സാഹചര്യമായിട്ടാണ് വരുന്നത് അല്ലേ അപ്പം നമുക്ക് ഒന്നിനെ ഒഴിച്ചു കൂടാൻ പറ്റില്ല എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം പരിഗണിക്കേണ്ടതായിട്ട് ദു എ പ്രോജക്ട് ഷുഡ് ആൾസോ ബി ലുക്ക് ഇൻ ടു ദി പോയിൻറ്റ് ഓഫ് വ്യൂ ഓഫ് ദി സൊസൈറ്റി ഓർ എക്കണോമി സോ ദിസ് മീൻസ് സോഷ്യൽ കോഴ്സ് ആൻഡ് സോഷ്യൽ ബെനിഫിറ്റ്സ് അസോസിയേറ്റ് വിത്ത് പ്രോജക്ട് എസ്പെഷ്യലി ബിസിനസ് പ്രോജക്റ്റ് ഷുഡ് ബി analyzed before implementing the project so the process is called social cost benefit analysis or social feasibility analysis so it is the process of evaluating the project in terms of in the point of view from the point of view of the total impact of the project shall have on the economy of a nation and in social cost benefit analysis

On account of the entrepreneur, and what is the source, social cost benefit analysis to a society? Clear. So, the SCBA, the focus of the social cost primarily used for evaluating the പബ്ലിക് പ്രോജക്ട്സ് ലൈക്ക് റോഡ് റെയിൽവേ ബ്രിഡ്ജ് ട്രാൻസ്പോർട്ട് പവർ പ്രോജക്ട് അല്ലെങ്കിൽ ഇറിഗേഷൻ ഇങ്ങനെയുള്ള എല്ലാ ഗവൺമെൻറ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾക്കും സോഷ്യൽ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അനലൈസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെയാണ് ഇൻഡസ്ട്രിയൽ പ്രോജക്ട് അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സും ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ചുള്ള ഒരു അനാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും So, this SCBA is a technique of evaluating social benefits, that is, projects' contribution towards the overall growth and welfare of the society, and the social cause, that is, the project's bad effects on the society. So, in short, സോഷ്യൽ കോഴ്സ് ബെനിഫിറ്റ് അനാലിസിസീസ് അ പ്രൈസർ ഓഫ് ദി പ്രോജക്റ്റ്സ് ഫ്രം ദി സോഷ്യൽ പോയിൻറ്റ് ഓഫ് വ്യൂ അല്ലെ സമൂഹത്തിനെങ്ങനെ ബാധിക്കുന്നു സമൂഹത്തിൻ്റെ റിസോഴ്സസ് എങ്ങനെ ഡ്രെയിൻ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് സമൂഹത്തിലുള്ള ആളുകളുടെ ലൈവ്ലിഹുഡ് തടസ്സപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ സോ സോഷ്യൽ കോഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് സെ പ്രോജക്റ്റ് ജനറലി അക്സപ്റ്റബിൾ വൺ ദ സോഷ്യൽ ബെനിഫിറ്റ്സ് ആർ എക്സൈസ് സോഷ്യൽ കോസ്റ്റ് അല്ലേ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ക്ലിയർ അപ്പം ഇങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിലേ ഇതിന് ഡിസേബിലിറ്റി ഉള്ളൂ എന്ന് നമുക്ക് പറയാം അല്ല തിരിച്ചാണെങ്കിലോ അത് അൺഡിസെറബിളാന്ന് നമുക്ക് പറയേണ്ടി വരും ഓക്കെ ഇങ്ങനെ സോഷ്യൽ ബെനിഫിറ്റ് വളരെ കൂടുതലും സോഷ്യൽ കോസ്റ്റ് വളരെ കുറവാണെങ്കിൽ നെറ്റ് എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും സോ ദി റിസൾട്ട് ആൻഡ് ഫിഗർ വിൽ ബി നെറ്റ് എക്കണോമിക് ബെനിഫിറ്റ്സ് സോ എസ് സി ബി എ വേർ മെയിൻലി കൺസിഡർ നോൺ മോണിറ്ററി കോസ്റ്റ് ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ് ഇവിടെ മോണിറ്ററി ബെനിഫിറ്റ്സിനെക്കാളും നമ്മൾ എന്താ എടുക്കുന്നത് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ആൻഡ് നോൺ മോണിറ്ററി കോസ്റ്റുകളാണ് നമ്മൾ എടുക്കുക ക്ലിയർ അപ്പോൾ എന്താണ് ഈ നോൺ മോണിറ്ററി സോ നോൺ മോണിറ്ററി സോഷ്യൽ കോസ് ഫ്രം എ പ്രോജക്റ്റ്സ് ആർ ദ ബാഡ് എഫക്ട്സ് കോസ് ത്രൂ പൊല്യൂഷൻ കൺജഷൻ അല്ലെ എത്ര റവന്യൂ കിട്ടി എത്ര സെയിൽസ് നടത്തി എത്ര അങ്ങനെയല്ല എത്ര വേജസ് കൊടുത്തു എത്ര സാലറി കൊടുത്തു അതൊന്നും അല്ല ഇതൊക്കെ മോണിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു നമ്മൾ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലേ നോൺ മോണിറ്ററി ആണ് അല്ലേ കൺജക്ഷൻ ഓഫ് ദി ക്രൗഡ് അല്ലേ ടൗൺ അല്ലെങ്കിൽ ഏരിയ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രാമം എല്ലാം എന്തായിട്ട് മാറും കൺജസ്റ്റഡ് ആയിട്ട് മാറും അപ്പം അതിൻ്റെ ഫലമായിട്ട് വരുന്ന ഇഷ്യൂസ് വേസ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറും മൊണോപ്പളി ഓഫ് ദി മൊണോപ്പളി ആൻഡ് അതർ മ്രാക്ടീസസ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ അതുപോലെ തന്നെ എക്കോളജിക്കൽ ഇംബാലൻസസ് വരാൻ സാധ്യതയുണ്ട് ഓക്കെ എക്കോസിസ്റ്റത്തിൽ വരുന്ന പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട് എൻവോൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അല്ലേ ദെൻ ഗ്ലോബൽ വാർമിങ്ങിനെ അല്ലേ കാർബൺ എമിഷൻ്റെയൊക്കെ ഫലമായിട്ട് സ്മോക്ക് എമിഷൻ്റെയൊക്കെ ഫലമായി ഗ്ലോബൽ വാമിങ്ങിനത് ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള നോൺ മോണിറ്ററി ആയിട്ടുള്ള കുറേ ഘടകങ്ങൾ ചെയ്യുന്നു പരിശോധിക്കുന്നു സിമിലർലി നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ഫ്രം ദി പ്രോജക്ട്സ് ഇൻക്ലൂഡ് എ പ്രോജക്ട്സ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ഇൻക്രീസ് വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി സോഷ്യൽ വെൽഫെയർ അങ്ങനെയുള്ള സ്കീംസ് അല്ലേ ഇൻക്ലൂഡ് ഡെവലപ്മെന്റ് ഓഫ് ദി ബാക്ക്വേഡ് റീജ്യൻ ഓക്കെ ഇൻക്രീസ്ഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇൻക്രീസ്ഡ് വെൽഫെയർ ഓഫ് ദി ലേബർ മെഷ് അല്ലേ ലേബേഴ്സിന് ആവശ്യം വേണ്ട വെൽഫെയർ വരുമ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി വരുന്നു പെൻഷൻ സ്കീംസ് വരുന്നു അല്ലേ അതുപോലെ അവർക്ക് ക്യാൻറ്റീൻ ഫെസിലിറ്റി അല്ലെങ്കിൽ അക്കോമഡേഷൻ ഫെസിലിറ്റി ക്ലിയർ അപ്പം ആ രീതിയിലെല്ലാം ഒന്ന് നോക്കൂ ബാലൻസ്ഡ് റീജ്യണൽ ഡെവലപ്മെൻറ്റുള്ള പോസിബിലിറ്റി ഏർണിംഗ് ഫോറിൻ എക്സ്ചേഞ്ച് അതിനുള്ള സാധ്യത അല്ലെ ഒരു എക്കണോമിക് സിസ്റ്റം എന്ന നിലയിൽ അത് നോക്കുന്നു ടാക്സസ് അല്ലെ ഗവൺമെൻറിന് ടാക്സ് റവന്യൂ ആയിട്ട് കിട്ടാനുള്ള സാധ്യത സബ്സിഡീസ് അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് നോക്കുന്നു യൂസേജ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നമ്മൾ നടത്തുക ക്ലിയർ സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് എസ് സി ബി എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത് ഒബ്ജക്റ്റീവ് ഓക്കെ നമ്പർ വൺ

ആൻഡ് റെഡ്യൂസിംഗ് ദ റീജിയണൽ ഇംബാലൻസസ് അല്ലെ ഒരു പ്രദേശം വികസിക്കും മറ്റൊരു പ്രദേശം വികസിക്കാതിരിക്കുകയും അങ്ങനെ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവും മറ്റൊരു പ്രദേശത്ത് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക എല്ലാവരും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൂടെ നമ്മൾ പരിഗണിക്കും ദൻ കോൺട്രിബ്യൂട്ടിംഗ് ഫ്രം ദ പ്രോജക്ട്സ് ടു പ്രൊട്ടക്ട് ഇംപ്രൂവ് ദി എക്കണോമിക് കണ്ടീഷൻ എൻവയോൺമെന്റൽ കണ്ടീഷൻ അല്ലേ എങ്ങനെയാണ് ഒരു ബിസിനസ് പ്രോജക്റ്റിൻ്റെ ഫലമായിട്ട് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ സാധ്യമാകുന്നത് അല്ലേ അപ്പോൾ അവർ എത്ര ലാൻഡ് നമ്മൾ ആക്യൂർ ചെയ്യുന്നത് അതിനനുബാധമായിട്ട് സോഷ്യൽ ഫോറസ്റ്റ് ചെയ്യുന്നു ട്രീസ് പ്ലാന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഗ്രീൻ ഗ്രീനറി ആയിട്ടുള്ള ഒരു പ്രിമി പ്രിമിസസ് അല്ലെങ്കിൽ പ്ലാന്റ് അല്ലെങ്കിൽ അവർ അവർ സിറ്റുവേ അവർ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ അങ്ങനെയൊക്കെ അതിന് പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു പഠിക്കുന്നു ഇതിൻ ജസ്റ്റിഫൈ ദ യൂസ് ഓഫ് സ്കേഴ്സ് റിസോഴ്സസ് ഓഫ് ദി എക്കണോമി ഫോൺ ബിസിനസ് ബിസിനസ്സിന് വേണ്ടി പ്രോജക്റ്റിന് വേണ്ടി സമൂഹത്തിന്റെ സ്കേഴ്സ് റിസോർസസ് ഉപയോഗിക്കുന്നതിന് ലാൻഡ് ആയിക്കോട്ടെ വാട്ടർ ആയിക്കോട്ടെ അല്ലെ അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള റിസോഴ്സസ് ആയിക്കോട്ടെ അതൊക്കെ ഉപയോഗിക്കാനുള്ള ജസ്റ്റിഫിക്കേഷൻ നമ്മൾ പരിഗണിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എസ് സി ബി ഐ കണ്ടക്ട് ചെയ്യുന്നത് സോ ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എസ് സി ബി എൻഹാൻസ് കോൺട്രിബ്യൂഷൻ ഓഫ് ദി സൊസൈറ്റി ബി എൻ്റർപ്രണോർ ഒരു ബിസിനസ് പ്രോജക്റ്റിന് ഫലമായിട്ട് ബിസിനസ് സൊസൈറ്റിക്ക് എന്ത് കോൺട്രിബ്യൂഷൻ കിട്ടുന്നതെന്ന് നോക്കുകയാണ് അതിൻ്റെ ഉദ്ദേശക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യാറുണ്ട് സോ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് എസ്റ്റിമേഷൻ ഓഫ് ദി കോസ്റ്റ് ബെനിഫിറ്റ്സ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു പറ്റാവുന്ന രീതിയിൽ എംപ്ലിമെൻറ്റ് ഈസ് അസർട്ടൈൻ ചെയ്യുന്നു എസ്റ്റിമേറ്റ് ചെയ്യുന്നു ഐഡന്റിഫിക്കേഷൻ ആൻഡ് എസ്റ്റിമേഷൻ ഓഫ് ദി കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് വിച്ച് വിൽ അക്രൂവ് ടു ദി ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി

അക്രൂ ടു ദി പ്രോജക്ട് ഇംപ്ലിമെൻറ്റിങ് ബോഡി ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ബിസിനസ്സിന് എന്ത് നേട്ടം കിട്ടുന്നു നോക്കുന്നു ക്ലിയർ സോഷ്യൽ സോ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് ടു ദ ബിസിനസ് നോക്കുന്നു അതുപോലെ തന്നെ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് ടു ദ ഇൻഡിവിജ്വൽസ് ഇൻ ദ സൊസൈറ്റി അല്ലെ ഇൻഡിവിജ്വൽസിന് എന്ത് ബെനിഫിറ്റ്സ് കിട്ടുമെന്നാണ് നോക്കുന്നു ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ആസ് കൺസ്യൂമേഴ്സ് സപ്ലയേഴ്സ് അല്ലെ പബ്ലിക് അവർക്ക് എന്ത് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്ത് ബെനിഫിറ്റ് കിട്ടും നോക്കുന്നു ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി എസ്റ്റിമേഷൻ ഓഫ് ദി കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് വിച്ച് വെൽ അക്രൂ ടു ദി കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ പബ്ലിക്കിന് പൊതുവായിട്ട് മൊത്തമായിട്ട് എന്ത് ബെനിഫിറ്റാണ് കിട്ടുക കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ റോഡ് വികസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് കണക്ടിവിറ്റി കൂടുന്നുണ്ടോ ബസ് സർവീസോ മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ടോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനോ മറ്റുള്ളവർക്ക് സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ ഇലക്ട്രിസിറ്റി അൺറീച്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രദേശത്ത് ഇലക്ട്രിസിറ്റി വരുന്നുണ്ടോ എംപ്ലോയ്മെൻ്റ് ഇല്ലാത്തൊരു പ്രദേശത്ത് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ ഇങ്ങനെയുള്ള കുറേ ആസ്പെക്ട്സ് നമ്മൾ അവിടെ പരിഗണിക്കും ദൻ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് എസ്റ്റിമേഷൻ ഓഫ് ദി കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് വിച്ച് വിൽ അക്രൂ ടു ദി നാഷണൽ എക്സ്ചക്കർ അല്ലെ ഒരു രാജ്യത്തിൻ്റെ എക്സ്ചക്കർ അല്ലെങ്കിൽ ജനാവിലേക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ആയിട്ട് എന്തുമാത്രം കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട് ടാക്സ് ആയിട്ടും ഡ്യൂട്ടി ആയിട്ടും ഫീസായിട്ടും അല്ലെ ജി എസ് ടി ആയിട്ടും മറ്റുള്ള തരത്തിലൊക്കെ ഏത് തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട് ഡിറ്റർമിനേഷൻ ഓഫ് ദി സ്യൂട്ടബിൾ ഡിസ്കൗണ്ട് റേറ്റ് അതായത് സോഷ്യൽ ഡിസ്കൗണ്ട് റേറ്റ് അതുപോലെ തന്നെ നമ്മൾ എന്തുകൂടെ നോക്കുന്നു ഒരു ഡിസ്കൗണ്ട് റേറ്റ് വെച്ച് നമ്മൾ ഈ ബെനിഫിറ്റ്സിനൊക്കെ എന്ത് ചെയ്യുന്നു അല്ലേ ഫ്യൂച്ചറിൽ കിട്ടാൻ സാധ്യതയുള്ള ഈ ബെനിഫിറ്റുകളെ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ സോഷ്യൽ ഡിസ്കൗണ്ട് റേറ്റ് നമ്മളിവിടെ എന്ത് ചെയ്യും ഒരു സ്യൂട്ടബിൾ ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ ചൂസ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്നു ദെൻ ഡിസ്കൗണ്ടിങ് ദ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് അക്രൂ ഓവർ എ പീരീഡ് ഓഫ് ടൈം ടു ഡിറ്റർമിൻ ദി പ്രസൻറ്റ് വർത്ത് ഈ പ്രോജക്റ്റിൻ്റെ പ്രസൻറ്റ് വർത്ത് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു ഫ്യൂച്ചറിൽ കിട്ടാൻ സാധ്യതയുള്ള ബെനിഫിറ്റുകളെയും ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള കോസ്റ്റുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇന്നത്തെ കോസ്റ്റ് ആക്കി മാറ്റുന്നു ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂ ആക്കി മാറ്റുന്നു ഇതിന് പറഞ്ഞു പേരാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് അതിനുവേണ്ടി നമ്മളൊരു റേറ്റ് ഓഫ് അല്ലേ റേറ്റ് ഉപയോഗിക്കുന്നു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതിനാണ് എന്താ പറയുക ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയാം അല്ലേ എന്താണ് ഡിസ്കൗണ്ടിങ് എന്നൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും അല്ലേ അറ്റ്ലീസ്റ്റ് നമ്മൾ പിന്നീട് പഠിക്കും കേട്ടോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കും അപ്പോൾ എന്താണ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിസ്കൗണ്ടിങ് ചെയ്യാൻ ഒക്കെ പഠിക്കും എനിവേ ഡിസ്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ഫ്യൂച്ചർ സ്ട്രീം ഓഫ് ബെനിഫിറ്റ്സിനെ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഡിസ്കൗണ്ടിങ് ക്ലിയർ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണെന്ന് പറയുക ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയാം അപ്പോൾ അത് ഉപയോഗിച്ച് ഇതിനെ കൺവേർട്ട് ചെയ്തു ദൻ സെലക്ഷൻ ഓഫ് എ പ്രോജക്ട്സ് ബൈ യൂസിങ് ദി സ്യൂട്ടബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് steps very step by step part of the uh, scba conduct you know, clear. then significance of scb or importance of scb in the so there are non-monetary costs and monetary non-monetary benefits associated with the project ആൻഡ് ദീസ് ആർ ഹിഡൻ അല്ലേ ഇത് പെട്ടെന്ന് പ്രത്യക്ഷം നമുക്ക് വിസിബിൾ ആണോ അല്ല പൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു കോസ്റ്റാണ് അത് പെട്ടെന്ന് നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റും ഇല്ല ഓവർ എ പീരീഡ് ഓഫ് ടൈം അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോഴേ അതിൻ്റെ എഫക്റ്റ് നമുക്ക് അറിയുള്ളൂ അപ്പോൾ ഇത് ഹിഡൻ ആയിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ സോഷ്യൽ ബെനിഫിറ്റ്സും ക്ലിയർ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ തന്നെയാണ് ക്ലിയർ അപ്പോൾ അവിടെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് പെട്ടെന്നൊന്നും മാറില്ലേ ചിലപ്പോൾ അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ ആ പ്രദേശം മാറും അവിടെ ഇൻഫ്രാസ്ട്രക്ചർ കൾച്ചറ് വർക്ക് കൾച്ചർ അല്ലെങ്കിൽ അവരുടെ എംപ്ലോയ്മെൻറ്റ് എല്ലാം മാറും ക്ലിയർ അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ നോക്കി So these have an impact on the society and economy, and therefore these should be should have be should be considered for ascertaining the viability of the project. In SCBA, the social costs and benefits are considered. Then market prices from the basis for continuing the monetary costs and benefits of the. പോയിന്റ് ഓഫ് വ്യൂ ഓഫ് തിൻറ്റർപ്രനോ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് സോഷ്യൽ കോഴ്സും സോഷ്യൽ ബെനിഫിറ്റ് ഒക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാ മാർക്കറ്റ് പ്രൈസസായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് കണക്കാക്കിക്കൊണ്ട് മാർക്കറ്റുള്ളതിൻ്റെ വാല്യൂ കണക്കാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള വാല്യൂ മെഷർ ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് സോ ദീസ് എഫക്റ്റ് ദീസ് എഫെക്ട് സോഷ്യൽ വാല്യൂസ് ഓൺലി അണ്ടർ ദ കൺസിഡറേഷൻ ഫോർ എ പെർഫെക്റ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ബട്ട് ദ കണ്ടീഷൻ ഓഫ് എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പ്രൊവൈഡിൽ very well in developing countries when there are um, imperfections markets prices do not reflect these social values hence scBA become important clear southern normal market value credit other. എല്ലാ തരത്തിലുള്ള സോഷ്യൽ കോസ്റ്റുകളെയും ഡിസ്കൗണ്ട് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് വാല്യൂ അവിടെ വരിക ഒരു ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ വരിക ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ വരിക പക്ഷേ ഇമ്പെർഫെക്ഷൻസ് ഒക്കെ മാർക്കറ്റിൽ ഉള്ള രാജ്യങ്ങളിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ അത്രത്തോളം പെർഫെക്റ്റ് ഒന്നും അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും ഈ സമൂഹത്തിൽ വരുന്ന റിസോഴ്സസ് ആയിക്കോട്ടെ ലാൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള റിസോഴ്സ് ആയിക്കോട്ടെ റോ മെറ്റീരിയൽ ആയിക്കോട്ടെ ഇതിൻ്റെ കോസ്റ്റുകളൊന്നും അതിൻ്റെ ശരിക്കുമുള്ള സോഷ്യൽ കോസ്റ്റുകളെയോ അതൊന്നും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല കാരണം എന്താ അത്രത്തോളം ആയിട്ട് േറ്റ് ചെയ്യാനോ ഡിസ്കൗണ്ട് ചെയ്യാനോ മാർക്കറ്റിന് ഇവിടെ കഴിയില്ല കാരണം ഒരു പെർഫെക്റ്റ് മാർക്കറ്റ് അല്ല ക്ലിയർ അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു അതിനുള്ള ഒരു ആൾട്ടർനേറ്റീവാണ് ആണ് എസ് സി ബി അപ്പോൾ എസ് സി ബി ഐയിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നു ഇത് നമ്മൾ സെപ്പറേറ്റ് അസർട്ടൈൻ ചെയ്തിട്ട് അത് ഡിസൈറിൾ ആണോ അല്ലയോ എന്ന് നോക്കാൻ പറ്റും സോ ഇൻ ഷാഡോ പ്രൈസസ് ആർ യൂസ് ഫോർ ദ വാല്യുവേഷൻ ഓഫ് 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 ഇൻപുട്സ് ക്ലിയർ ആൻഡ് ആൻഡ് സർവീസസ് ബിക്കോസ് ദി പ്രൈസ് in many cases do not represent their real cost clear market price real cost like അല്ലേ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത രാജ്യങ്ങളിൽ നമ്മൾ മാർക്കറ്റ് പ്രൈസ് എടുക്കുന്ന സമയത്ത് അത് റിയൽ കോസ്റ്റുമായിട്ട് ബന്ധം ഉണ്ടാവില്ല കാരണം എന്താ അതിൽ മാർക്കറ്റ് ഇമ്പെർഫെക്ഷൻ ആയതുകൊണ്ട് ലാൻഡ് ആയിക്കോട്ടെ മെറ്റീരിയൽ ആയിക്കോട്ടെ അല്ലേ അതുപോലെ തന്നെ ലേബറിൻ്റെ സപ്ലൈ ആയിക്കോട്ടെ എല്ലാ തരത്തിലുള്ള റിസോഴ്സസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് വാല്യൂ മാർക്കറ്റിലുള്ള വാല്യൂ എന്ന് പറയുന്നത് സോഷ്യൽ കോസ്റ്റുകളെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ റിയൽ കോസ്റ്റിൻ്റെ ഒരു വർത്തായിരിക്കില്ല അവിടെ വരിക അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു ഫോർ കണ്ടക്ടി അനാലിസിസ് വി യൂസ് ഷാഡോ പ്രൈസിങ് ക്ലിയർ അപ്പോൾ എന്താണ് ഈ ഷാഡോ പ്രൈസ് അല്ലെങ്കിൽ ഷെഡോ പ്രൈസിങ്ങിനോട് മീൻ ചെയ്യുന്നത് സോ ഷാഡോ പ്രൈസ് റിഫ്ലക്ട് ദി എക്കണോമിക് ആൻഡ് റിയൽ വാല്യൂ ഓഫ് ദി ഇൻപുട്സ് ആൻഡ് ഔട്ട് ക്ലിയർ ഷാഡോ പ്രൈസ് നമ്മൾ എന്ത് ചെയ്യുന്നു ഇൻപുട്ടുകളുടെയും ഔട്ട്പുട്ടുകളുടെയും എക്കണോമിക് വാല്യൂയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുന്നു ക്ലിയർ അതിൻ്റെ കോസ്റ്റ് ബെനിഫിറ്റിൻ്റെ മെറിറ്റ് അനുസരിച്ച് അതിനെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നു സോ ദ പ്രൈസ് ഓഫ് ബൂത്ത് ഇൻപുട്സ് ആൻഡ് ഔട്ട് ഓഫ് ദി പ്രോജക്റ്റ് ഷുഡ് ബി കറക്റ്റ് സ്യൂട്ടബ്ലി ഇഫ് ദേ ഡു നോട്ട് റെപ്രസെൻറ്റ് ദ റിയൽ പ്രൈസസ് ഓർ ഓഫ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട് പുട്ട് അല്ലെ മാർക്കറ്റിൽ റിയൽ ആയിട്ടുള്ള ഒരു വാല്യൂ വരുന്നില്ല എങ്കിൽ എന്തു ചെയ്യണം അതിനെ കറക്റ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രൈസിംഗ് മെക്കാനിസമാണ് ഷെഡോ പ്രൈസിങ് എന്ന് പറയുന്നത് ക്ലിയർ സച്ച് കറക്റ്റ് പ്രൈസ് ഓർ ഇൻപുട്ട് ഔട്ട്പുട്ടീസ് ആണ് ഷഡോ പ്രൈസ് ക്ലിയർ ഇങ്ങനെ മാർക്കറ്റിൽ എക്സസ് ചെയ്യുന്ന ക്ലിയർ ഇൻകറക്ഷൻ ഇൻകറക്റ്റഡ് ആയിട്ടുള്ള പ്രൈസസിനെ റിയൽ കോസ്റ്റ് ബെനിഫിറ്റിലേക്ക് അല്ലെങ്കിൽ റിയൽ പ്രൈസ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട് പുട്ടിലേക്ക് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന മെഷേഴ്സിനെയാണ് ഷാഡോ പ്രൈസിംഗ് എന്ന് പറയുക അങ്ങനെ നിശ്ചയിക്കപ്പെടുന്ന പ്രൈസിനെ ഷാഡോ പ്രൈസ് എന്ന് പറയും ക്ലിയർ സോ ഇൻ അതർ വേർഡ്സ് ഷാഡോ പ്രൈസ് ആർ എക്കണോമിക് പ്രൈസ് ഓഫ് എ പെർഫെക്റ്റ് മാർക്കറ്റ് ക്ലിയർ ഇത് എന്തായിട്ട് പറയുന്നു എക്കണോമിക് പ്രൈസസ് ആയിട്ട് നമുക്ക് പറയാം ക്ലിയർ സോ ഷാഡോ പ്രൈസ് കൊണ്ട് മീൻസ് എന്നാൽ അതിൻ്റെ പേര് തന്നെ അല്ലേ ഷാഡോ ഷാഡോ മീൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ സംഭവിക്കുമായിരുന്നെങ്കിൽ എന്ത് സമയം എന്ത് വരുന്നു എന്നുള്ളതിനെ ഇമ്പാക്റ്റ് മെഷർ ചെയ്യുന്നു അതിനനുസരിച്ച് തന്നെ ചെയ്യുന്നു അല്ലേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുറച്ച് ലാൻഡ് മാത്രമുള്ള ഒരു ഗ്രാമം ആ പ്രദേശത്ത് കുറേ ഏക്കർ കണക്കിന് ക്ലിയർ ഇരുപതോ മുപ്പതോ നാൽപ്പതോ ഏക്കർ എന്ത് ചെയ്യുന്നു ഒരു ബിസിനസ്സിന് വേണ്ടി ഏറ്റെടുക്കുന്നു അപ്പോൾ ആ നാൽപ്പത് ഏക്കറിൽ വരുന്ന അല്ലെങ്കിൽ അമ്പത് ഏക്കറിൽ വരുന്ന ആളുകളുടെ ലൈവ്ലിഹുഡ് അത് നഷ്ടപ്പെടും ക്ലിയർ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സെൻറ്റ് ഭൂമിക്ക് ചിലപ്പോൾ അവിടെ അമ്പതിനായിരം എൺപതിനായിരം രൂപയോ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ അതിന് താഴെയൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ആക്ച്വലി അതാണോ വാല്യൂ അല്ല കാരണം എന്താ ഇവിടെ ലൈവ്ലിഹുഡ് നഷ്ടപ്പെടും ഇവർക്ക് തൊഴിലില്ലാതായിട്ട് മാറും ഇവർക്ക് വേറെ ജോലി ചെയ്യാൻ പറ്റില്ല ഫ്യൂച്ചറിൽ ഇത് ഒരു ആയിട്ട് മാറും സിറ്റി സെൻറ്റർ ആയിട്ട് മാറും ഇവിടെ ലാൻഡിൻ്റെ വില കൂടും അല്ലേ പിന്നീട് അവർക്ക് ഇങ്ങനെ ഒരു ലാൻഡ് വേണമെങ്കിൽ വാങ്ങിക്കാൻ പോയാൽ കിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു ലാൻഡിൻ്റെ വാല്യൂ ടു ലാക്കോ ടു പോയിൻ്റ് ഫൈവ് ലാക്കോ ഒക്കെ ആയിട്ട് ചെയ്യുന്നു അതുകൊണ്ടാണ് ഗവൺമെൻറ്റും അല്ലേ ഇപ്പോൾ ഏതെങ്കിലും പ്രോജക്റ്റിന് വേണ്ടി ലാൻഡ് ഏറ്റെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫെയർ പ്രൈസ് ക്ലിയർ ഒരു ഫെയർ മാർക്കറ്റ് പ്രൈസ് നമ്മൾ പറയും ആ ഫെയർ മാർക്ക് പ്രൈസിന്റെ ടു പോയിന്റ് ഫൈവ് ടൈംസോ അല്ലെങ്കിൽ ത്രീ ടൈംസോ അങ്ങനെയുള്ള ഒരു വാല്യൂ കണക്കാക്കിയിട്ടാണ് എന്ത് ചെയ്യുക ലാൻഡ് ഏറ്റെടുക്കുക കാരണം എന്താ അത് എസ് സി ബി ഐ കാലിക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് കണക്കിലെടുത്തുകൊണ്ടാണ് ക്ലിയർ അപ്പഴേ അതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു ആൾമോസ്റ്റ് റിയൽ വർത്തിലേക്ക് വരുകയുള്ളൂ അപ്പഴും റിയൽ ആണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല പക്ഷെ ഒരു ചെറിയ തരത്തിലുള്ള ഡിസ്കൗണ്ടിങ്ങ് അതിലൂടെ കൊടുക്കാൻ പറ്റും ക്ലിയർ അപ്പോൾ ആ രീതിയിൽ ഒരു പ്രൈസിങ് മെക്കാനിസത്തിനാണ് ഷാഡോ പ്രൈസിങ് എന്ന് പറയുക ക്ലിയർ അപ്പോൾ നീ ഒരു കറക്റ്റഡ് മാർക്കറ്റ് വാല്യൂ ഓഫ് റിസോഴ്സസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്ലിയർ ഇൻപുട്ട് മാത്രമല്ല ഔട്ട്പുട്ടിനും കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ്സിനെ നമ്മൾ അതിനനുസരിച്ച് ഇപ്പോൾ എന്ത് വിലയെന്നല്ല അല്ലേ ഇതിൻ്റെ എല്ലാ ഇമ്പാക്റ്റ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എന്ത് വില വരും അല്ലേ ആ രീതിയിൽ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു ക്ലിയർ അതെ സോ ദി ഡിവിഷൻ

ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അപ്പോൾ സമൂഹം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് സപ്ലൈയേഴ്സ് ഉണ്ട് കൺസ്യൂമേഴ്സ് ഉണ്ട് പബ്ലിക് ഉണ്ട് ഗവൺമെൻ്റ് ഉണ്ട് അല്ലേ ബാങ്കേഴ്സ് ഉണ്ട് ലെൻഡേഴ്സ് എല്ലാവരും കൂടെ അടങ്ങാനാണ് നമ്മുടെ സമൂഹം ക്ലിയർ ബിസിനസ് എന്ന് പറയുന്ന ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള എൻറ്റിറ്റി അല്ല സമൂഹത്തിലാണോ പ്രവർത്തിക്കുന്നത് അല്ലേ സമൂഹത്തിൽ ഇതെല്ലാം ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്നു ഒരു ബിസിനസ്സിൻ്റെ സക്സസ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഇതെങ്ങനെ വെൽത്ത് ഇതെങ്ങനെ സമൂഹത്തിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു ഈ സേവിങ്സ് എങ്ങനെ സമൂഹത്തിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു അപ്പോൾ ആകെ ഉണ്ടാക്കുന്ന ഇൻകം അതിൻ്റെ കൺസംഷൻ കഴിഞ്ഞ് എങ്ങനെ സമൂഹത്തിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു എന്നുകൂടെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു മെഷർ ചെയ്യുന്നു ഓ സോ യർ റുപ്പി ഓഫ് റുപ്പി ഓഫ് ബെനിഫിറ്റ് ഗോയിങ് ടു ദി പുവർ സെക്ഷൻ ഈസ് കൺസിഡേർഡ് മോർ വാല്യുബിൾ ദാൻ ദി റുപ്പി ഓഫ് ബെനിഫിറ്റ്സ് ഗോയിങ് ടു ദി അഫ്ലുവൻസ് സെക്ഷൻ അല്ലേ ഷെയർ ഹോൾഡേഴ്സിനോ ഡയറക്ടേഴ്സിനോ മാനേജേഴ്സിനോ ഒക്കെ കിട്ടുന്ന ആ ക്ലിയർ ബെനിഫിറ്റ്സിനേക്കാളും നമ്മൾ എന്തിന് പ്രാധാന്യം നൽകുന്നു പൂവർ സെക്ഷൻസ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ പബ്ലിക്ക് അല്ലെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലെ സപ്ലയേഴ്സിന് കിട്ടുന്നതിനേക്കാളും ബെനിഫിറ്റ്സ് കൺസ്യൂമേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് നമ്മൾ ആക്ട്രിബ്യൂട്ട് ചെയ്യുന്നു ക്ലിയർ അപ്പോൾ എല്ലാത്തിനും ഒരേ തരത്തിലെല്ലാം വാല്യൂ ചെയ്യുക അപ്പോൾ ഓരോ ആൾക്കാരെയും അല്ലേ കൂടുതൽ വെയ്റ്റേജ് നമ്മൾ എന്ത് ചെയ്യുന്നു പൂവർ സെക്ഷൻസ് ഓഫ് ദി പീപ്പിൾ അല്ലെങ്കിൽ കോമൺ പീപ്പിൾ അല്ലെങ്കിൽ സോഷ്യൽ സോഷ്യൽ ലിവിങ്ങിൽ വരുന്ന ആൾക്കാർ ക്ലിയർ അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ ക്ലിയർ പീപ്പിളിൻ്റെ ലൊക്കാലിറ്റി അവർക്ക് ആൻട്രിബ്യൂട്ട് ചെയ്യുന്നു അവർക്ക് എന്ത് ബെനിഫിറ്റ്സ് കിട്ടുന്നു അതിന് കൂടുതൽ വെയ്റ്റേജ് നൽകുന്നു ക്ലിയർ സോ ദീസ് ഈസ് ആൾസോ കൺസിഡേർഡ് ഇൻ എസ് സി ബി എ ആൻഡ് ദസ് ഈസ് ദ റിയൽ വാല്യൂ ഓഫ് ദി പ്രോജക്ട്സ്

ഈ ബെനിഫിറ്റ്സ് കൂടുതലും കോസ്റ്റ് കുറവാണെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നു ഓക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് തീരുമാനം തീരുമാനമെടുക്കും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നു ഇപ്പോൾ ഈ രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നതാണ് എസ് സി ബി ഐ സോ എസ് സി ബി ഐ ഇസ് യൂസ്ഡ് ഫോർ ലാൻഡ് റിക്രമേഷൻ ഫോർമേഷൻ ഓഫ് ടൗൺ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം റിസേർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിഫൻസ് പ്രോജക്ട്സ് റോഡ്സ് ആൻഡ് റെയിൽവേ കനാൽസ് എയർപോർട്ട്സ് എക്സെട്ര ഇങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രോജക്റ്റുകൾക്കും എസ് സി ബി ഐ ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന അവിടെ ബിസിനസ് എൻ്റർപ്രൈസസ് കൺസേൺഡ് വിത്ത്

പ്രധാനമായിട്ടുള്ളത് ഒന്ന് യുണീഡോ അപ്രോച്ച് ക്ലിയർ യുണൈറ്റഡ് നേഷൻസ് എന്ന ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ക്ലിയർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്രോച്ചാണ് യുനിഡോ അപ്രോച്ച് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എല്ലം അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് വേറൊരു അപ്രോച്ച് ദൾ ലിറ്റിൽ മിർലസ് മിർലീസ് അപ്രോച്ച് ലിറ്റിൽ മിർലീസ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ട് അതിൻ്റെ എല്ലം അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് പറയും ക്ലിയർ അപ്പോൾ യുനിഡോ അപ്രോച്ച് അവിടെ എടുക്കുന്നതിന് ചെറിയൊരു വ്യത്യാസത്തോടു കൂടിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് എൽ എം അപ്രോച്ചിലെടുക്കുന്നത് അങ്ങനെ ഒരു ചെറിയ ഇതിൻ്റെ കോസ്റ്റ് ബെനിഫിറ്റ് എടുക്കുന്നതിനുള്ള ചെറിയ വ്യത്യാസം മാത്രമാണ് ഇത് തമ്മിലുള്ളത് രണ്ടിലും കോസ്റ്റ് ബെനിഫിറ്റ്സ് നമ്മൾ എടുക്കുന്നുണ്ട് ഓക്കെ സോ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് യുണീഡോ അപ്രോച്ചും അതുപോലെ എം എൽ എം അപ്രോച്ചും തമ്മിലുള്ള ചെറിയ ഒന്ന് രണ്ട് ഡിസ്റ്റിങ്ഷനാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണോ ക്ലിയർ സോ യുനിഡോ അപ്രോച്ചിൽ എന്ത് ചെയ്യുന്നു അതാത് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഡൊമസ്റ്റിക് കറൻസീസിലായിരിക്കും ഇതെടുക്കുക ക്ലിയർ സോ ഇറ്റ് ഈസ് വാല്യൂഡ് ഇൻ ഡൊമസ്റ്റിക് കറൻസി ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ റുപി എടുക്കുന്നു മറ്റുള്ള രാജ്യത്താണെങ്കിൽ അവിടുത്തെ ഉള്ള കറൻസിയിലായിരിക്കും അത് വാല്യൂ ചെയ്യുക ക്ലിയർ സോ അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലിയർ യൂസറാസെ ദറ്റ് ഈസ് ഡൊമെസ്റ്റിക് domestic currency is used whereas international price is used for സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് ഇൻ ദ കേസ് ഓഫ് എൽ എം അപ്രോച്ച് എൽ എം അപ്രോച്ചിൽ എന്ത് ചെയ്യുന്നു ഇത് ഉപയോഗിക്കുന്നത് ഇൻ്റർനാഷണൽ പ്രൈസസ് പ്രൈസിങ് മെക്കാനിസമായിട്ടുള്ള ഡോളറോ ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരു മെഷർ ആയിരിക്കും ഉപയോഗിക്കുക ദെൻ കൺസംഷൻ ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് ബെയ്സ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു കൺസംഷൻ്റെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാണ് പ്രധാനമായിട്ടും എന്തു ചെയ്യുന്നത് എത്രമാത്രം റിസോഴ്സസ് കൺസ്യൂം ചെയ്യുന്നു ക്ലിയർ ആ രീതിയിലാണ് ഇതിനെന്ത് ചെയ്യുന്നത് യുണീഡ് ഓഫ് അപ്രോച്ചിലെടുക്കുന്നത് ലാൻഡ് അല്ലെങ്കിൽ ലേബർ അല്ലെങ്കിൽ മെറ്റീരിയൽസ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ക്ലിയർ അങ്ങനെയുള്ള റിസോഴ്സുകളുടെ കൺസ്യംഷൻസ് ആണ് ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷെ എല്ലാം അപ്രോച്ചിൽ എന്ത് ചെയ്യുന്നു അൺകമ്മിറ്റഡ് സോഷ്യൽ ഇൻകം ഈസ് ദി മെഷർമെൻ്റ് ബേസിസ് ഇവിടെ എന്ത് ചെയ്യുന്നു സോഷ്യൽ ഇൻകം അൺകമ്മിറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ ഇൻകം എന്താണോ അതാണ് ഒരു മെഷർമെൻറ്റ് ബേസിസ് ആയിട്ട് എടുക്കുക ദെൻ എസ് സി ബി ഐ ഒബ്ജെക്ട്സ് ആർ മെ ത്രൂ സ്റ്റേജ് ബൈ സ്റ്റേജ് ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത് എസ് സി ബി ഐ ഇവിടെ നടത്തുന്നത് ഇവിടെയാണെങ്കിലോ എല്ലാം അപ്രോച്ചിലാണെങ്കിൽ അറ്റ് വൺ പ്ലേസ് ആൾ എസ് സി ബി ഐ ഒബ്ജെക്ടീസ് ആർ ഫുൾഫിൽ ക്ലിയർ അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ചെറിയ വ്യത്യാസങ്ങൾ അപ്പം കൂടുതൽ നമുക്ക് നോക്കേണ്ട കാര്യമില്ല എങ്കിലും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം സോ നെക്സ്റ്റ് വീ കൻ സി അബൌട്ട് ദി ഡിഫറൻസസ് ബിറ്റ്വീൻ എസ് സി ബി എ ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ് ഫിനാൻഷ്യൽ അനാലിസിസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെയും കോസ്റ്റ് ബെനിഫിറ്റൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ ഇവിടെ എസ് സി ബി എ പറഞ്ഞു ഇവിടെ എന്ത് ചെയ്യുന്നു കോസ്റ്റ് ബെനിഫിറ്റ് എടുക്കും പക്ഷേ രണ്ട് തമ്മിലെന്തുണ്ട് വ്യത്യാസമുണ്ട് അല്ലേ എന്താണ് വ്യത്യാസം നമുക്ക് എൻ്റെ പേരിൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒന്ന് ഫിനാൻഷ്യൽ അനാലിസിന് ഫിനാൻഷ്യൽ കോസ്റ്റും ഫിനാൻഷ്യൽ ബെനിഫിറ്റുമാണ് നമ്മൾ എടുക്കുന്നത് വേറെ എസ് സി ബി എയില് സോഷ്യൽ കോസ്റ്റും സോഷ്യൽ ബെനിഫിറ്റും ആണ് എടുക്കുന്നു ഇങ്ങനെ കുറച്ച് വ്യത്യാസമാണ് ഇതിലുള്ളത് സോ ഇൻ ഫിനാൻഷ്യൽ അനാലിസിസ് ഓൺലി ഫിനാൻഷ്യൽ കോഴ്സ് ബെനിഫിറ്റ്സ് ആർ കൺസിഡേർഡ് ഫോർ ദ പ്രൈസൺ ദ എയിം ഓഫ് ദ ഫിനാൻഷ്യൽ അനാലിസിസ് ഈസ് ടു ഇൻ ഫിനാൻഷ്യൽ വയബിലിറ്റി ക്ലിയർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്ക് അനുസരിച്ചുള്ള റിട്ടേൺ കിട്ടുമോ അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന നമ്മൾ മുടക്കുന്ന കോസ്റ്റിന് അതിനേക്കാളും കൂടുതലായിട്ടുള്ളൊരു റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ കൊമേഴ്ഷ്യലി വയബിൾ ആണോ അല്ലെങ്കിൽ കൊമേഴ്സ്യലി അല്ലേ ഇത് ആണോ എന്നൊക്കെ നമ്മൾ നോക്കുന്നതാണ് And in the financial analysis, only. but social impact is ignored in financial analysis. But in SCBA, only the, um, like, But in SCBA, not only the financial cost. ആൻഡ് ബെനിഫിറ്റ്സ് ബട്ട് ഓൾസോ സോഷ്യൽ കോസ്റ്റിനും ബെനിഫിറ്റ്സ് ആർ കൺസിഡേർ എസ് സി ബി ഐ കണ്ടക്ട് ചെയ്യുമ്പോഴോടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആസ്പെക്സ് നമ്മൾ കുറച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ കോസ്റ്റിന് വളരെ കൂടുതൽ പ്രാധാന്യം നൽകുന്നു ക്ലിയർ പ്രത്യേകിച്ച് നോൺ മോണിറ്ററി കോസ്റ്റുകൾ വളരെ പ്രാധാന്യം നൽകി കൊണ്ട് എന്ത് ചെയ്യുന്നു അനലൈസ് ചെയ്യുന്നു സൊ ഫിനാൻഷ്യൽ അനാലിസിസ് ഈസ് യൂസ് മെയിൻലി മാർക്കറ്റ് പ്രൈസസ് ഫോർ ദി കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് അല്ലേ കോസ്റ്റും ബെനിഫിറ്റ് ഒക്കെ നമ്മൾ അസട്ടെയിൻ ചെയ്യാൻ വേണ്ടി ഫിനാൻഷ്യൽ അനാലിസിസ് എന്ത് ചെയ്യുക ഹസറ്റിന് എന്തോ മാർക്കറ്റ് വാല്യൂ വരും റോ മെറ്റീരിയലിന് എന്തോ മാർക്കറ്റ് വാല്യൂ വരും ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി വിൽക്കുകയാണെങ്കിൽ എന്ത് സെല്ലിംഗ് പ്രൈസ് കിട്ടും ഇങ്ങനെ മാർക്കറ്റ് വാല്യൂ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത് ബട്ട് ഇൻ എസ് സി ബി എ വി ആർ യൂസിങ് ഷാഡോ പ്രൈസിങ് ക്ലിയർ പ്രൈസസ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ ഷഡോ പ്രൈസ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും അതിൻ്റെ റിയൽ വാല്യൂലേക്ക് അല്ലെ സി സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ വെയിറ്റേജ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി നിന്ന് തന്നെ റിയൽ വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ കറക്റ്റ് ചെയ്തു കളിയേ അങ്ങനെ കറക്റ്റഡ് ആണ് ഷാഡോ പ്രൈസിങ് ക്ലിയർ ഇത് സംഭവിക്കുമായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും അങ്ങനെ ആ ഒരു ഷാഡോ എഫക്റ്റ് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രൈസിങ് ചെയ്തുകൊണ്ട് അതിന് ഷാഡോ പ്രൈസിങ് എന്ന് ക്ലിയർ സോ കമ്പ്യൂട്ടേഷൻ ഓഫ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ്സ് ഷാഡോ പ്രൈസസിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് ദെൻ ഫിനാൻഷ്യൽ അനാലിസിസ് ഈസ് അണ്ടർ ടേക്കൺ ഫോർ അറ്റേണിങ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് സച്ച് ആസ് മാക്സിമൈസേഷൻ ഓഫ് ദി ഓണേഴ്സ് വെൽത്ത് and sales maximization, profit maximization, etc. Whereas SCBA is carried out to achieve certain social objectives such as development of the backward area, employment generation, foreign exchange Like the നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസില് പ്രോഫിറ്റബിലിറ്റിയോ വെൽത്ത് മാക്സിമൈസേഷൻ ഇതൊക്കെ അതൊക്കെ നോക്കുകയുള്ളൂ ആണെങ്കിലോ അതെല്ലാം നമ്മൾ നോക്കുന്നത് സമൂഹത്തിന് എന്ത് ബെനിഫിറ്റ് എക്കണോമി ആസ് എ ഹോൾ എന്ത് ബെനിഫിറ്റ് നാഷണൽ ആസ് എ ഹോൾ എന്ത് ബെനിഫിറ്റ് ഫോറൻ എക്സ്ചേഞ്ച് റിസർവ്സ് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുമോ ഫോറിൻ കറൻസി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ് ആണോ റീജിയണൽ അല്ല ഇംബാലൻസസ് ഒഴിവാക്കിക്കൊണ്ട് റീജിയണൽ ഡെവലപ്മെൻറ്റ് സാധ്യമാണോ അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് ഓഫ് ബാക്ക്വേഡ് ഏരിയസ് പോസിബിൾ ആണോ എംപ്ലോയ്മെൻറ്റ് ജനറേഷനിലെ കേപ്പബിലിറ്റി ഉണ്ടോ ഇങ്ങനെയുള്ള കുറേ ആസ്പെക്ട്സ് ആണ് ഇവിടെ നമ്മൾ പരിഗണിക്കപ്പെടുന്നത് സോ

ഇപ്പോൾ പരീക്ഷയ്ക്ക് രണ്ട് മാർക്കിനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ അഞ്ച് അഞ്ച് മാർക്കിനായിട്ടൊക്കെ ചോദിക്കാം ക്ലിയർ വാട്ട് വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ എസ് സി ബി എ ക്ലിയർ അപ്പോൾ എസ് സി ബി ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ രണ്ട് മാർക്കിനാണോ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് അല്ലേ ഒന്ന് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഫിനാൻഷ്യൽ കോസ്റ്റിൻ ബെനിഫിറ്റ് ആണെന്ന് പറഞ്ഞു സോഷ്യൽ കോസ്റ്റൻ ബെനിഫിറ്റ് ആണെന്ന് രണ്ട് മാർക്കാണെങ്കിൽ ഒരു സെൻറ്റൻസിൽ എഴുതിയാൽ മതി ക്ലിയർ അല്ല അഞ്ച് മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നത് എല്ലാ പോയിൻസും ഡിസ്റ്റൌട്ട് ചെയ്യുക ക്ലിയർ സോ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് എസ് സി ബി എ ക്ലിയർ ഇനി എസ് സി ബി ഐക്ക് നല്ലതാണെങ്കിൽ പോലും കുറച്ച് ലിമിറ്റേഷൻസ് അല്ലെ കുറേയധികം പ്രോബ്ലംസ് ഇതുമായി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ എന്തൊക്കെയാണോ നോക്കാം ഒന്ന് ബേസിക് അസംഷൻസ് റിലേറ്റഡായിട്ടുള്ള പ്രോബ്ലം ക്ലിയർ സോ എസ് സി ബി അസ്യൂംസ് മാർക്കറ്റ് എക്കണോമി ആൻഡ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ക്ലിയർ നമ്മൾ എന്ത് ചെയ്യുന്നു എസ് സി ബി ഐ കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു മാർക്കറ്റ് എക്കണോമി അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് അസ്യൂം ചെയ്യുന്നു അതുപോലെ തന്നെ എക്കണോമി ഇൻ ഫുൾ എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നു ബട്ട്

ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് മാർക്കറ്റ് പ്രൈസസ് ഡു നോട്ട് റിഫ്ലെക്ട് ദ സോഷ്യൽ വാല്യൂസ് ആൻഡ് റിയൽ വാല്യൂ ക്ലിയർ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഷാഡോ പ്രൈസിങ് വഴിയൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് അതൊരു ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും ക്ലിയർ ബട്ട് ഇൻ ഡെവലപ്ഡ് കൺട്രീസ് ദേ ടേക്സ് മാർക്കറ്റ് പ്രൈസ് ഇറ്റ് ഈസ് വെരി ഈസി ക്ലിയർ കാരണം എന്താ അവിടെ ഒരു പെർഫെക്റ്റ് മൊറോലെസ് അപ്പോഴും പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ചോദിച്ചാൽ ഉണ്ടാവില്ല പക്ഷേ ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു ദേ ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ ക്ലിയർ or they can take market price because it will get reflected clear in terms of all the factors the social factor economic factor clear cultural factors All discount market resource name pricing okay then government policy second point what is government policy the government in developing countries use a tariff policy to promote exports and uh, restrict imports ക്ലിയർ ഇമ്പോർട്ട് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻ്റ് എന്ത് ചെയ്യുന്നു താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ചില പോളിസീസ് ഉണ്ട് അല്ലേ അപ്പോൾ അവർ എന്ത് എന്ത് ഈടാക്കുന്നു ഇമ്പോർട്ടിനെ ചിലപ്പോൾ ഡ്യൂട്ടി ഈടാക്കുന്നു അല്ലെ എക്സ്പോർട്ടിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇൻസെൻറ്റീവ് കൊടുക്കും ഇങ്ങനെയൊക്കെ ചെയ്യും സോ ദിസ് ടെൻ ടു റൈസ് ഡൊമസ്റ്റിക് പ്രൈസസ് ക്ലിയർ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇത് ഡൊമസ്റ്റിക് പ്രൈസസ് റൈസ് ചെയ്യാൻ ഇടയാക്കും ഓക്കെ സോ ഇമ്പോർട്ട് ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി ഇമ്പ വളരെ കുറഞ്ഞ വിലക്ക് നമുക്ക് റിസോഴ്സസ് പുറമേന്ന് കിട്ടുമെങ്കിലും ഇമ്പോർട്ട് ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി ഫോറിൻ എക്സ്ചേഞ്ചസ് സേവ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് ഇമ്പോർട്ട് ഡ്യൂട്ടി ഏർപ്പെടുത്തും അപ്പോൾ അതോടുകൂടി എന്താവും ഇവിടെ വരുന്ന സമയത്ത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അതിൻ്റെ വില കൂടും ക്ലിയർ അപ്പോൾ ഇത് എങ്ങനെയുള്ളൊരു ഇമ്പർഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് സോ പ്രൊട്ടക്ഷൻ ഓഫ് ഹോം പ്രോഡക്ട്സ് ആൾസോ ടെൻ ടു റൈസ് ദി പ്രൈസസ് ഇൻ ദി മാർക്കറ്റ് സോ ടാക്സേഷൻ പോളിസിസ് ആൾസോ റേസ് ഡൊമസ്റ്റിക് പ്രൈസസ് ഇപ്പോൾ ടാക്സേഷൻ പോളിസിയുടെ ഫലമായി ഡ്യൂട്ടീസിൻ്റെ ഫലമായിട്ട് അതുപോലെ തന്നെ ഡൊമസ്റ്റിക് പ്രോഡക്ട്സിനെയും ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെയും പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഫലമായി ഇമ്പോർട്ട് ഡിസ്കറേജ് ചെയ്യുന്നതിൻ്റെ ഫലമായി ഫോറിൻ എക്സ്ചേഞ്ച് സേവ് ചെയ്യുന്നതിൻ്റെ ഫലമായി ഇങ്ങനെ ഗവൺമെൻറ് എടുക്കുന്ന പല പോളിസി മെഷേഴ്സും മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നു മറ്റുള്ള ഫോറിൻ മാർക്കറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെയുള്ള വിലയേക്കാളും ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ ക്ലിയർ പ്രോഡക്റ്റ്സിൻ്റെ പ്രൈസസ് കൂടി നിൽക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും ക്ലിയർ അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട പ്രോബ്ലം ആയിട്ട് മാറും ക്ലിയർ സോ സബ്സിഡീസ് ഓൺ ദി അതർ ഹാൻഡ് ആർ യൂസ് ടു കീപ് ദ പ്രൈസ് ഡൗൺ അല്ലേ സബ്സിഡി കൊടുക്കുന്നതും ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് പല ആൾക്കാരും ചൂണ്ടിക്കാണിക്കാറുണ്ട് ദെൻ ലിങ്കേജസ് ആൻഡ് എക്സ്റ്റേണാലിറ്റീസ് Clear, the problem at, so, setting up of new projects may at times produce uh, reaction and change in the related economic activi activist, activities, clear. These linkages affects the negative as well as the positive, clear. So, negative linkage affects the create social cause while positive linkage affects the uh, generate economic activity and additional benefits a deep analysis of ex externalities is not possible and it is difficult to uh, quantify the and determine monetary values of the non-monetary social cost and non-monetary social benefits clear namala, uh, and the, you know, linkages and externalities in clear starting a business or a project namala, okita, the, you know, the SCBA conduct like, in the mathram. നമ്മളെ ബിസിനസ് തുറങ്ങുന്ന ഫലമായിട്ട് അല്ലെ സമൂഹത്തിന് തരത്തിലുള്ള എക്സ്റ്റേണൽ ബെനിഫിറ്റ്സ് കിട്ടും ക്ലിയർ അതുപോലെ തന്നെ എന്തുമാത്രം എക്സ്റ്റേണൽ കോസ്റ്റ് അവർക്ക് ഉണ്ടാവാം അല്ലെ അവർ ബിസിനസ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കാതെ സമൂഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുന്നു ക്ലിയർ അവരുമായിട്ടുള്ള ലിങ്കേജ് വഴി ബിസിനസ്സിനെ പബ്ലിക്കുമായിട്ട് സമൂഹവുമായിട്ട് ചെയ്യുന്നു ലിങ്ക് ചെയ്യുന്നു ക്ലിയർ കൺസ്യൂമേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യുന്നു സപ്ലൈയേഴ്സ് ഓഫ് ലാൻഡുമായിട്ട് ചെയ്യുന്നു ലിങ്ക് ചെയ്യുന്നു അവിടെയുള്ള നേറ്റീവ് പീപ്പിൾസുമായിട്ട് ലോക്കൽസുമായിട്ട് ലിങ്ക് ചെയ്യുന്നു അവിടെ ലൈ ലൈവ്ലിഹുഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നു ഈ രീതിയിലാണത് അണ്ടർടേക്ക് ചെയ്യുന്നത് ബട്ട് എങ്കിലും എന്ത് സംഭവിക്കുന്നു ഇതിൽ ഒരു ഡീപ്പായിട്ടുള്ള അനാലിസിസ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് ക്ലിയർ അപ്പം അങ്ങനെ സോ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ക്വാണ്ടിഫൈ ദി ആൻഡ് ഡിറ്റർമിൻ ദ മോണിറ്ററി വാല്യൂസ് എക്സാക്ട്ലി ക്ലിയർ അതിൻ്റെ നോൺ മോണിറ്ററി ആയിട്ടുള്ള സോഷ്യൽ കോസ്റ്റുകൾക്ക് ഒരു വാല്യൂ നിശ്ചയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ എക്സാക്റ്റ് ടേംസിൽ എത്ര എക്സ്റ്റേണാലിറ്റീസിനെ നമുക്ക് അതിനെ ക്വാണ്ടിഫൈ ചെയ്ത് പറയാനോ അതിൻ്റെ ലിങ്കേജസ് ഓഫ് എക്സ്റ്റേണാലിറ്റീസിനെ അതിൻ്റെ കോസ്റ്റും ബെനിഫിറ്റ്സിനെയും ക്വാണ്ടിഫൈ ചെയ്ത് പറയാൻ ഒരു പരിധി വരെ ബുദ്ധിമുട്ടായിട്ട് മാറുന്നു ക്ലിയർ സോ ദീസ് ഈസ് ദ പ്രോബ്ലംസ് നമ്പർ നെക്സ്റ്റ് വൺ ക്ലിയർ നമ്മൾ എത്ര നോക്കി മൂന്നെണ്ണം നോക്കി നെക്സ്റ്റ് നാലാമത്തെ ഫോർത്ത് വൺ ദ കോസ്റ്റ് ഓഫ് സി ബി എ വേറൊരു ഘടകമാണ് എന്താണത് കോസ്റ്റ് ഓഫ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് സി ബി എംസ് മെ നോട്ട് ജസ്റ്റിഫൈ സച്ച് എക്സൈസ് ചെയ്യുന്ന എസ് സി ബി എ കണ്ടക്ട് ചെയ്യുന്ന എന്തു ചെയ്യണം എല്ലാവരും കൊണ്ടുപറ്റുമോ സാധാരണ രണ്ടോ പണ്ണൂറെ കൊണ്ടു പറ്റുമോ അപ്പോൾ അതിനുവേണ്ടി ഏതെങ്കിലും കൺസൾട്ടൻസിനെ ഏൽപ്പിക്കേണ്ടിവരും അല്ലെ ഒരു പ്രോജക്റ്റ് മാനേജേഴ്സിനെ ഏൽപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രാവീണ്യമുള്ള പ്രൊഫഷണൽസിനെ ഏൽപ്പിക്കേണ്ടി വരും അവർ ഈ അനാലിസിസ് ഒക്കെ ചെയ്തെടുക്കുന്നതിന് വലിയൊരു കോസ്റ്റ് ഒക്കെ ചാർജ് ചെയ്തെന്ന് വരും ക്ലിയർ സോ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ക്ലിയർലി ക്ലാരിഫൈ വട്ട് ഈസ് ദി ഒപ്റ്റിമൽ സൈസ് ഓഫ് എ പ്രോജക്റ്റ് ഫോർ എസ് സി ബി എ അല്ലേ എത്ര വില വാല്യൂ ഉള്ള പ്രോജക്റ്റുകൾക്കാണ് നമുക്ക് എസ് സി ബി എ കണ്ടക്റ്റ് ചെയ്യേണ്ടത് അതിൽ താഴെയുള്ള പ്രോജക്റ്റുകൾക്ക് വേണ്ടെന്നൊക്കെ വെക്കണമെങ്കിൽ നമുക്കൊരു വാല്യൂ അത് ഇറ്റ് ഈസ് വെരി Clear, difficult to determine a value for conducting or for making the CBA CBA mandatory clear. Then this can be done according to the principle that maximum net benefit uh, arises when clear the marginal cost is. ഈക്വൽ ടു മാർജിനൽ ബെനിഫിറ്റ്സ് അല്ലേ ഇതൊക്കെ നമ്മൾ എക്കണോമിക്സിൻ്റെ ഒരു തിയറിയാണ് മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂ ആയിട്ട് ഈക്വേറ്റ് ചെയ്യുന്ന ഒരു ഡിക്ലിബ്രിയം പോയിന്റ് ക്ലിയർ എം സി ഈക്വൽ ടു എം ആർ ക്ലിയർ അപ്പോൾ ആ രീതിയിൽ വരുന്ന അത് അതിന് അത് നമ്മളിവിടെ എന്ത് പറയുന്നു മാർജിനൽ കോസ്റ്റ് ഈക്വൽ ടു മാർജിനൽ ബെനിഫിറ്റ്സ് എന്ന് പറയാം ക്ലിയർ അപ്പോൾ ആ രീതിയിൽ വരുന്ന ഒരു പോയിന്റ് ഡിറ്റർമിൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് കഴിയില്ല അതിന് വേണ്ടി എന്ത് എന്തു ചെയ്യേണ്ടിവരും ബട്ട് ഇൻ റിയൽ ലൈഫ് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു എസ്റ്റാബ്ലിഷ് വസിച്ച റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരു ലെവലെ റീച്ച് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ക്ലിയർ ഒരു ബിസിനസ് യൂണിറ്റ് തുടങ്ങുന്നതിൻ്റെ ഫലമായിട്ട് വരുന്ന അഡീഷണൽ കോസ്റ്റ് അല്ലേ അത് അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഫലമായിട്ട് വരുന്ന അഡീഷണൽ ബെനിഫിറ്റ്സ് ഇത് തമ്മിൽ എക്വേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു എക്വലിബ്രിയം പോയിൻ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ കോസ്റ്റും വളരെ കൂടുതലായിരിക്കും ക്ലിയർ അപ്പോൾ നമുക്ക് എസ് സി ബി ഐ കണ്ടക്ട് ചെയ്യുന്നതിന് വരുന്ന കോസ്റ്റ് ഒരു പക്ഷേ ഇതിൽ നിന്നും ആൾക്കാരെ പിന്തിരിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ട് ക്ലിയർ the depth of analysis is another problem it's very difficult to state how elaborate and extensive yeah, extensively or uh, restricted the cost benefit analysis should be like extensive, extensively ലെവലിൽ ഇത് അനലൈസ് ചെയ്യണം എത്ര ഡീപ്പിൽ ഇത് അനലൈസ് ചെയ്യണം എന്നുള്ളത് ഒരു പ്രോബ്ലമാണ് ക്ലിയർ ചില ആൾക്കാരെന്തേലും വരുത്തി നമുക്ക് രസീ ബി വേണമല്ലോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും അതിന് വേണ്ടിയിട്ടൊരു റിപ്പോർട്ടുണ്ടാക്കി സബ്മിറ്റ് ചെയ്യും ക്ലിയർ അല്ലാതെ അതിന് ഡീപ്പ് ആയിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല ക്ലിയർ സോ എനി ഡിസിഷൻ ഡിപ്പെൻസ് ദി പെർസെപ്ഷൻ ഓഫ് ദ മേജ്മെൻ്റ് അല്ലേ മാനേജ്മെൻ്റെ പെർസപ്ഷൻ അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ പെർസെഷൻ എൻ്റെ പ്രണറുടെ പെർസെപ്ഷൻ ഇതിനനുസരിച്ചായിട്ടായിരിക്കും എന്താവുക ക്ലിയർ അപ്പോൾ അവിടെ സാധാരണ രീതിയിൽ നമുക്കറിയാം മിക്കവാറും ഗവൺമെൻറ് പ്രോജക്ടുകൾക്കൊക്കെ എന്താവശ്യമാണ് എസ് സി ബി ഐ ആവശ്യമാണ് ഒരു വലിയ മെഗാ പ്രോജക്ട് ഗവൺമെൻറ് വരുമ്പോൾ ഗവൺമെൻറ് വിൽ അല്ലേ മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡി പ്രോജക്റ്റ് അതുകൊണ്ട് തന്നെ ഇതേ ക്യാൻ കണ്ടക്ട് എസ് സി ബി എ ബട്ട് ഫോർ എൻ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ് ഒരാൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തൊരു കൺസൾട്ടൻ്റിനെ അപ്പോയിൻറ് ചെയ്ത് എസ് സി ബി ഐ കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലേ അതിന് ഈ ഒരു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ മുടക്കണോ എന്ന് അവരെന്തേം ചിന്തിക്കും ക്ലിയർ അപ്പോൾ വളരെ തട്ടിക്കുട്ടുന്ന തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടായിരിക്കും എസ് സി ബി ആയിട്ട് വരിക ഓക്കെ ഇത് ഇത് ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ദെൻ ഗവൺമെന്റ് പോളിസീസ് റിലേറ്റഡ് ടു ഗവൺമെൻറ് റെഗുലേഷൻ റിലേറ്റഡ് ടു ആൻഡ് പ്രോജക്റ്റ് ക്ലിയറൻസ് ഗവൺമെന്റ് റെഗുലേഷൻസ് ആൻഡ് പ്രോജക്റ്റ് ക്ലിയറൻസ് സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഗവൺമെൻറ് റെഗുലേഷൻസിനെ കുറിച്ചും പ്രോജക്റ്റ് ക്ലിയറൻസിനെ കുറിച്ച് പറയുന്നത് മിക്കവാറും എന്താ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് ക്ലിയർ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള റെഗുലേഷൻസിനെ കുറിച്ചാണ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ പൊല്യൂഷൻ കൺട്രോൾ റിലേറ്റഡായാലും കുറച്ച് റെഗുലേഷൻസ് നമ്മുടെ രാജ്യത്തുണ്ട് അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ക്ലിയർ പ്രത്യേകിച്ച് ഇങ്ങനെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെയൊക്കെ ഫലമായിട്ട് വന്നിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് മറികടക്കാൻ വേണ്ടി എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ക്ലിയർ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം അല്ലെങ്കിൽ ആയിരത്തൊരു ഇന്ത്യയിൽ ഒരു നയൻറ്റീൻ സെവൻറ്റീസിന് ശേഷം അല്ലെങ്കിൽ എയ്റ്റീസിന് ശേഷം വളരെ പ്രിവലൻ്റ് ആയിട്ട് വരികയും അതിൻ്റെ ഫലമായിട്ട് എൻവയോമെൻ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അല്ലെ ഒരു ബസ് വേർഡായിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏത് തരത്തിലുള്ള പ്രോജക്റ്റ് വരുമ്പോഴും അത് വിലയിരുത്തപ്പെടും അതിൻ്റെ എൻവയോമെൻറ്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വിലയിരുത്തപ്പെട്ട് അതിന് റെസിസ്റ്റൻസ് സോഷ്യൽ റെസിസ്റ്റൻസ് തന്നെ വരാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള സിവിൽ സർ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് സി എസ് ഒസും എൻ ജി ഒസും നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസും അങ്ങനെയുള്ള അസോസിയേഷനും എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റുകളും ഒക്കെ നമുക്കിപ്പം ഉണ്ട് അല്ലേ അപ്പോൾ അത് അത് ഒരു ഘടകമായിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിയമങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ക്ലിയർ എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് പ്രോജക്റ്റുകൾക്ക് ആവശ്യമാണ് ഓക്കെ പൊല്യൂഷൻ കൺട്രോൾ ക്ലിയറൻസ് ആവശ്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം പക്ഷേ എങ്കിലും ഇപ്പോൾ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിൻ്റെ കേസിൽ തന്നെ ഒരു നിശ്ചിത എമൗണ്ട് അല്ലെങ്കിൽ നമുക്കങ്ങനെ എത്ര വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് എസ് സി ബി ഐ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ചില പ്രത്യേക പ്രത്യേക മേഖലയിൽ വരുന്ന ഇൻഡസ്ട്രി അത് നമ്മൾ നേരത്തെ നോക്കി അല്ലേ ഇപ്പോൾ റെയിൽ പ്രോജക്റ്റുകൾ റോഡ് പ്രോജക്റ്റുകൾ അതുപോലെ ഇങ്ങനെ ആയിട്ട് വരുന്ന എല്ലാ മെഗാ പ്രോജക്റ്റുകൾക്കും എന്താവശ്യമാണ് എയർപോർട്ടോ പോർട്ടുകളോ അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ എസ് സി ബി ഐ കണ്ടക്ട് ചെയ്യാറുണ്ട് കാരണം ഇതെല്ലാം മിക്കവാറും ഇനീഷ്യേറ്റീവെന്ന് ഗവൺമെൻറ് ആയിരിക്കും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു അത് കണ്ടക്ട് ചെയ്യുന്നു മാത്രമല്ല ഇപ്പോൾ എയർപോർട്ട് പ്രൈവറ്റൈസ് ചെയ്യുന്ന ഒരു സാ സാഹചര്യത്തിലുള്ള എയർപോർട്ട് ബിൽഡ് ചെയ്യോ അങ്ങനെയുള്ള വലിയ മെഗോ പ്രോജക്റ്റ് പോർട്ട് ബിൽഡിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു പ്രൈവറ്റ് പാർട്ടീസാണ് ചെയ്യുന്നതെങ്കിൽ പോലും എസ് സി ബി എ മാൻഡേറ്ററി ആക്കുന്നു ക്ലിയർ നീ ബിസിനസ് ചെറിയ ചെറുകിട ബിസിനസ്സുകാർക്ക് ഇത് ചെയ്യണമെന്നൊന്നും ഇല്ല എസ് സി ബി ഐ ക്ലിയർ ബട്ട ഒരു എം എസ് എം ഐ കൺസേൺസിന് സമയത്തോളം എസ് സി ബി ഐ ഒന്നും ചെയ്തിട്ടവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല പക്ഷേ അവരെന്ത് വിലയിരുത്തണം എസ് സി ബിയുടെ കോൺസെപ്റ്റ് ഉൾക്കൊള്ളണം ക്ലിയർ അവർ സൊസൈറ്റിയിലാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കണം അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള മെഷേഴ്സ് അവരെടുക്കണം ക്ലിയർ അത് അതിന് ആവശ്യമായ ചില മെഷേഴ്സ് ഉണ്ട് അല്ലേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നുള്ള ക്ലിയറൻസ് ആവശ്യമാണ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് ആവശ്യമാണ് ലോക്കൽ ബോഡീസിനുള്ള ക്ലിയറൻസ് ആവശ്യമാണ് ഇങ്ങനെയുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇതെല്ലാം ക്ലിയർ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് എസ് സി ബി യുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലമാണെങ്കിൽ സോഷ്യൽ കോസ്റ്റ് വരുന്നതാണെങ്കിൽ സോഷ്യൽ അസിസ്റ്റൻസ് വരും അതുകൊണ്ട് തന്നെ ക്ലിയറൻസ് കിട്ടില്ല ക്ലിയർ അതുകൊണ്ട് ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റുകൾക്കും വലിയ വലിയ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റുകൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു ഒരു മീഡിയം ടു ലാർജ് സ്കെയിൽ വരുന്ന എല്ലാ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റുകളും ചെയ്യുന്നതിന് മുമ്പ് തന്നെ എസ് സി ബി എഡ് കണ്ടക്ട് ചെയ്യാറുണ്ട് ഓക്കെ